തലസ്ഥാന നഗരിക്ക് ദുരിതമായി മാറുകയാണ് സ്മാർട്ട് റോഡ് നിർമ്മാണം. നവീകരണത്തിനായി കുത്തിപ്പൊളിച്ച റോഡുകൾ അപകടക്കെണിയായി മാറി. മന്ത്രിമാർ ഇടപെട്ടിട്ടും പണി ഇഴഞ്ഞു നീങ്ങുന്നതിനു പിന്നിൽ വകുപ്പുകളുടെ ഏകോപനക്കുറവും അശാസ്ത്രീയമായ പ്രവൃത്തികളുമാണ്. പണിതിട്ടം പണിതിട്ടം പണിതീരാത്ത തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് പദ്ധതി സർക്കാരിന് തന്നെ തലവേദനയാവുകയാണ്. റോഡുകൾ മരണക്കെണിയാകുന്നു എന്നതൊഴിച്ചാൽ പദ്ധതിയിൽ കാര്യമായ പുരോഗതിയില്ല എന്നതാണ് യാഥാർത്ഥ്യം. നിലവിലുള്ള റോഡുകളെ സ്മാർട്ടായി രൂപമാറ്റം വരുത്തുന്നതാണ് സ്മാർട്ട് റോഡ് പദ്ധതി. വൈദ്യുതി ലൈനുകൾ, ടെലികമ്മ്യൂണിക്കേഷൻ കേബിളുകൾ എന്നിവ റോഡിനും നടപ്പാതയ്ക്കുമിടയിലുള്ള ടണലുകൾ വഴി കടത്തിവിടും. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ ഭാഗമായി നഗരത്തിലെ 54 കിലോമീറ്റർ റോഡുകളാണ് സ്മാർട്ട് റോഡുകളാക്കുന്നത്. കേരള റോഡ് ഫണ്ട് ബോർഡ് വഴി 360 കോടിയും സ്മാർട്ട് സിറ്റി മിഷൻ വഴി 70 കോടിയുമാണ് പദ്ധതിക്കായി ചെലവാക്കുന്നത്. കരാറുകാരുടെ വൈദഗ്ധ്യക്കുറവ് പ്രധാന വെല്ലുവിളിയാണ്. കമ്പനിയെ മാറ്റാൻ പലതവണ തീരുമാനിച്ചെങ്കിലും ഈ ഘട്ടത്തിൽ മാറ്റിയാൽ പദ്ധതി പൂർത്തീകരണം അനന്തമായി നീളാൻ ഇടയാക്കും. സമയബന്ധിതമായി പദ്ധതി പൂർത്തിയാക്കാൻ 3 തവണയാണ് കരാറുകാരന് നോട്ടീസ് നൽകിയത്. മന്ത്രി വി ശിവൻകുട്ടിയും ആന്റണി രാജുവും യോഗം വിളിച്ച് പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശവും നൽകി. എന്നാൽ ഇതിനുശേഷവും തലസ്ഥാനത്തെ സ്മാർട്ട് റോഡ് പദ്ധതി ഇഴയുകയാണ്. ജല അതോറിറ്റിയുടെ പൈപ്പ് മാറ്റിയിടൽ ഇനിയും ആരംഭിച്ചിട്ടില്ല. ഇത് നടന്നെങ്കിൽ മാത്രമേ അടുത്ത ഘട്ട ടാറിങ്ങും നടപ്പാതയും പൂർത്തീകരിക്കാനാകൂ. വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയും കുഴിച്ച റോഡ് തന്നെ വീണ്ടും കുഴിക്കുന്ന അശാസ്ത്രീയതയുമാണ് പദ്ധതി വൈകാൻ കാരണം. 18 മാസത്തെ സമയപരിധി ഓഗസ്റ്റിൽ അവസാനിക്കാനിരിക്കെ എന്ത് നടക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. ക്യാമറമാൻ സിറിലിനും അഭിലാഷ് തുഴുങ്കോണിനുമൊപ്പം MG പ്രതീഷ്, 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.